അൽവത്വ ഫെസ്റ്റിവലിൻ്റെ അടുത്താണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. ഇന്ന് അതിൻ്റെ ഇനാഗ്രേഷനാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ വന്നിട്ടുള്ളത്. നാസ് ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ടായിരത്തി ഇരുപത് അബുദാബി ഷോപ്പിംഗ് ഫെസ്റ്റിവലിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഞാനൊരു അത്ഭുതത്തോട് കൂടിയിട്ടാണ് ഈ ഷോപ്പിംഗ് ഫെസ്റ്റിവല് നോക്കിക്കാണുന്നുള്ളത്. ഞാനിവിടെ വരുമ്പോൾ വിചാരിച്ചിരുന്നത് അങ്ങനെ ആളുകളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷേ ഇവിടെ എത്തുമ്പോൾ കണ്ട കാഴ്ച, ഒരുപാട് ആളുകളാണ് ഇത് കാണാൻ വന്നിട്ടുള്ളത്. ഈ കൊറോണ കാലത്ത് ഈ യു എ ഗവൺമെൻറ് നമുക്ക് തരുന്ന ഒരു ധൈര്യം ഇത് തന്നെയാണ്. പേടിച്ച് ആരും വീട്ടിലേക്ക് കണ്ടതല്ല എന്ന് നമുക്കൊരു ഈ കൊറോണ കാലത്ത് ആരും പേടിച്ച് വീട്ടിലിരിക്കേണ്ടതല്ല എന്ന് നമുക്ക് പറഞ്ഞു തരികയാണ് ഇതുപോലുള്ള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ച്. എന്തായാലും ഒരു അടിപൊളി ഷോപ്പിംഗ് ഫെസ്റ്റിവൽ തന്നെയാണ് ഈ വർഷം ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിവിധ തരം കലാരൂപങ്ങൾ, അവരുടെ ട്രഡീഷണലായ ഡ്രസ്സൊക്കെ അണിഞ്ഞുള്ള കലാരൂപങ്ങൾ കാണാൻ വേണ്ടി സാധിച്ചു. അതുപോലെ ഒരുപാട് രാജ്യങ്ങളുടെ പവലിയനുണ്ട്. ഷോപ്പിംഗ് ചെയ്യുന്ന ആളുകൾക്ക് വന്ന് നല്ല രീതിയിൽ ഷോപ്പിംഗ് ചെയ്യാനുള്ള ഒരുപാട് വ്യത്യസ്തമായ ഫുഡ്, അതുപോലെ ഓരോ രാജ്യങ്ങളുടെ ഡ്രസ്സുകൾ എല്ലാം ഉണ്ട് ഇവിടെ. ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിനെ അപേക്ഷിച്ച് പറയുകയാണെങ്കിൽ അത്രക്കൊന്നുമില്ല, കുറച്ച് ചെറുത് തന്നെയാണ്. പക്ഷേ അബുദാബിയിലുള്ളവർക്കിപ്പോൾ ദുബായിൽ പോകാനൊന്നും പറ്റാത്ത ഈ സാഹചര്യത്തിൽ എല്ലാവർക്കും വന്ന് കാണാം. കുട്ടികൾക്കൊക്കെ വന്ന് കളിക്കാനും ഇതാക്കാനും പറ്റിയ ഒരുപാട് ഗെയിമുകളും ഒരുപാട് സംഭവങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാ വർഷത്തേക്കാളും കൂടുതൽ നല്ല രീതിയിൽ തന്നെ ഷോപ്പിംഗ് ഫെസ്റ്റിവല് നടത്തുന്നുണ്ട്. അതുപോലെ ഇപ്രാവശ്യത്തെ ഫയർ വർക്സ് നല്ല അടിപൊളി ഫയർ വർക്സാണ്. ഒരുപാട് സമയങ്ങളുണ്ടായിരുന്നു. അതുപോലെ ഇവിടെ ഒരു വാട്ടർ ഷോ, ഓരോ 20 മിനിറ്റിലും വാട്ടർ ഷോ നടത്തുന്നുണ്ട്. അതും നല്ല ലേസർ ലൈറ്റോടും കൂടി നല്ല രസമായിട്ട് തന്നെ ഉണ്ട്.